Vater. നമസ്കാരം. മദ്യനയം പൊളിച്ചെഴുതി പിണറായി സർക്കാർ. ത്രീ സ്റ്റാർ മുതൽ മുകളിലേക്ക് മദ്യം ഇനി നുരബുദ്ധി ഒഴുകും. മുഖ്യമന്ത്രി പറഞ്ഞു തുറക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെ ജനകീയ പ്രക്ഷോഭണം. സിനിമയും പൊളിച്ചല്ലോ, നമ്മൾ രാഘവട്ട് പോവലട. ഇവനാണ് സാക്ഷാൽ സാൽമൻ. സായിബ, ഇതിന് വലിയ വിലയല്ലേ? ഇന്നത്തെ ദിവസം ഞാൻ ഇതിന് വിലയൊന്നും നോക്കിയില്ല. അല്ല, നീ സാധനം വേണം. പിന്നെന്താ, മേശപ്പുറത്ത് നിരന്നിരിക്കല്ലേ? എന്നിട്ട് മൂപ്പരെന്തേ? ആള് വന്ന പാട ബാൽക്കണി നിൽക്കുന്നുണ്ട്. നീ ഇതൊന്ന് നോക്ക്, ഞാൻ ആള് നോക്കിട്ട് വരാം. എന്ത് നിൽപ്പതിലാകട്ടാ? ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. 25 കൊല്ലം പോയി പോക്കി, മുടി നരച്ചു, കൊഴിഞ്ഞു, തൊലിയും ചുളിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ കൊല്ലങ്ങളൊന്നും പോയതറിഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോനെ പോലും ശരിക്ക് കണ്ടിട്ടില്ല. ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, പിള്ളേരൊക്കെ പഠിച്ച വലുതായില്ലേ, ഇനി അവർ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ. അല്ല ചേട്ടൻ, സാധനങ്ങളൊക്കെ വാങ്ങിയ ഒക്കെ കട്ടിൻ്റെ ചോട്ടിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നാളെ ഒന്ന് പാക്ക് ചെയ്യണം. അതൊക്കെ നമുക്ക് ചെയ്യാനേ. അല്ല, നിങ്ങൾ പോകുമ്പോഴേക്കും വേറെ പുതിയ ഒരാളെ കൊണ്ടുവരണമെന്ന് പറയുന്ന കേട്ടല്ലോ. എന്തായാലും ഞങ്ങളിനി ആളെ തപ്പി നടക്കണ്ടല്ല. അല്ല, ഇവിടെ നാട്ടുകാരനെ വിളിക്കുന്നു. അയ്യോ, ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചില്ല. ഹലോ, ടിഷ്യൂ ബോക്സ് വിളിക്ക്. വീടിന്റെ രാഘവട്ടോ, നമ്മുടെ സ്പെഷ്യൽ സാൽമൺട്ടാ. ഹായ്, ദൈവങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്താടാ അവിടെ? കിഴക്ക് എവിടെയാ സതീഷേട്ടാ? ഓ, അതൊക്കെ നാട്ടിലല്ലടാ, ഇവിടെ പലതും തിരിച്ചല്ലേ. കാമുക കാമുക, ഡാ ഓഫീസിന്ന് കോൾ, ഓഫീസിന്ന് കോൾ. ഡേ, അതെ ഒറിജിനൽ കോൾ വന്നിട്ട് ഓഫീസിന്ന്. ഞാൻ വിളിക്കാം. ഉമ്മ. ഓ, അവൻ്റെ ഉമ്മ. ഡാ ഭക്തവത്സരാ, വട. ഇതൊന്ന് തീർന്നോട്ടെ. ഓ, ഇത് തീരുമ്പോഴേക്കും അത് തീരും. കുപ്പി മൂന്നെണ്ണം ഇല്ലേ? കുപ്പി മൂന്നെണ്ണം ഉണ്ട്, പക്ഷെ മീനൊന്നേ ഉള്ളൂ. അതാണെങ്കിൽ സ്പെഷ്യൽ സാധനമാ. അയ്യോ, നീ ആ നൂറ്റിപ്പഴങ്ങ് തീർത്തിരുന്നു വാട. ഞാനിതങ്ങോട്ട് മുറിച്ചോളാം. ഞാൻ 25 വർഷമായി ഇത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇതിന്റെ അത്രയും വരില്ല ഒരു കേക്കും. ഒരു പണിയുണ്ട്. വരാകട്ടെ. സരിശേട്ടാ, അവിടെ ഒരു മെഴുതിരി ഇരിപ്പുണ്ടായിരുന്നല്ലോ. എടാ, നമ്മുടെ രാഘവേട്ടന്റെ ബർത്ത്ഡേടാ. ആഹാ, നീ ഒരു കത്തി എടുത്തിടുവാ. ആ.
എങ്ങനെയുണ്ടാകട്ടെ നമ്മുടെ സാൽമൺ? ആ ഒരു രസമൊക്കെ ഉണ്ട്. എന്നാലും 25 കൊല്ലം കാത്തിരുന്ന് കഴിക്കാൻ മാത്രം ഒന്നുമില്ല. സതീഷ് എനിക്ക് വേണ്ടട്ടാ. അതിന് മാത്രം ഈ സാൽമൺ എന്താ അത്ര പ്രത്യേകത? ഇതൊരു ചില്ലറ മീനല്ല, വലിയ പ്രവാസിയാ. അമേരിക്കയിൽ ഏതോ അരുവിയിൽ പറഞ്ഞിട്ട് പുഴയും കടന്ന് കടലിലെത്തും. അവിടെ അങ്ങനെ 2-3 കൊല്ലം നീന്തും. പിന്നെ സ്വന്തം നാടൻ തേടി മടക്കാം. അതും വലിയ വെള്ളച്ചാട്ടങ്ങളും കടന്ന് വേണം. അതിനിടെ പുഴയൊക്കെ കരടി പിടിക്കും. കുറച്ചൊക്കെ നമ്മളിങ്ങനെ കഴിക്കും, ബാക്കി കുറച്ചൊക്കെ കൃത്യമായി ജനിച്ച തീരെ തന്നെ എത്തും. അവിടെ മുട്ടയിടും. പക്ഷേ സ്വന്തം മക്കളെ കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടാവില്ല. അതിന് മുമ്പ് ആ തീരെ തന്നെ വിടഞ്ഞു മരിക്കും. അതും കാത്ത് കുറെ കഴുകന്മാരും. എന്റെ രാഘവേട്ട, ഇതെങ്ങനെ പിടിച്ചേ? ഇത് ഞാൻ തന്നെ കുടിക്കണല്ലേ. കടുപ്പത്തിരി കൂടിപ്പോയിട്ടോ ദേശ. സതീഷ്, സതീഷ് എന്താ കുട്ടിയേട്ട? ഞാൻ ഇവിടെ രാഘവേണ്ണ കാണാനില്ല. മൊബൈൽ അങ്ങനത്തെ സ്വിച്ച് ഓഫ്. വല്ല സാധനം വല്ലതും വാങ്ങിക്കാൻ പോയിരിക്കുന്നു. അല്ലാതെ ഇവിടെ പോവാന? അല്ലടാ, ഇന്നലെ മുതലാണ് ഭയങ്കര മൂടാട്ടം. സംശയം കത്താവ് ചതിച്ച രാഘവേണ്ണോ? നേരത്തെ എണീറ്റോ? എന്നാ പറ്റി? എടാ, നമ്മുടെ രാഘവേട്ടൻ ആണല്ലേ. ഞാൻ കാലത്ത് പള്ളി പോകുന്നവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, എന്നിട്ട് എങ്ങോട്ട് പോയോ? ലതീച്ചയാണല്ലോ. സതീഷ, നീ എന്തായാലും പോകണ്ട. ആ ലതീച്ചി, രാഘവേട്ടൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. പറയേച്ചി, ആണോ? ഞാൻ വിളിക്കാൻ പറയേച്ചി. ശരി എന്നാ. ഓക്കെ ചേച്ചി, ആള് വന്നൊന്ന് തിരിച്ചു വിളിക്കണമെന്ന്. എന്തോ അത്യാവശ്യ. ആളുടെ ഫോണൊക്കെ കമ്പനി തിരിച്ചു വാങ്ങിയത്രേ. എന്തായാലേ, എത്ര ഫോൺ നാട്ടിലേക്ക് കൊടുത്തയച്ചാള്. 3 ഐഫോൺ, അളിയന നോട്ട്, ഒരു ഫോൺ പോലും ആളുടെ കയ്യിലില്ല. പുള്ളിയെ ഇപ്പൊ എന്നാ പെട്ടെന്ന് പറഞ്ഞുവിടാൻ കാരണം? ആൾക്ക് പേപ്പറൊക്കെ നേരത്തെ കിട്ടിയതാ. പിന്നെ ഇതൊന്നും ആരോടും പറയില്ലല്ലോ. ഹലോ, ഹലോ, ആ ഓക്കെ. ഹാവു, സമാധാനമായി. രാഘവേട്ടനായിരുന്നു. ഊബർ വിഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഏതായാലും ഉറക്കം പോയി. നമുക്ക് ആ പെട്ടിയും കെട്ടി വയ്ക്കാം. എന്നാ നിങ്ങൾ അത് ചെയ്യ്. ഇന്നലത്തെ 2 കഷ്ണം മീൻ ഇരിക്കുന്നുണ്ട്. ഞാനത് വറക്കട്ടെ. ആയിക്കോട്ടെ. നിങ്ങളുടെ എത്തിയ പായോ? ഞങ്ങൾ തുടങ്ങി. അത് ശരി.
രാഘവേട്ട ലതേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നങ്ങട് വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനത് പറയാൻ മറന്നു രാഘവേട്ട. രാഘവേട്ട ഞാനേ ഒന്ന് ഓഫീസ് വരെ പോയേച്ചും വരാം, അത്യാവശ്യം ഉണ്ടേ. ഞാനങ്ങ് നേരെ എയർപോർട്ടിലോട്ട് എത്തിക്കോളാം. ശരി, എന്നാ പോനെ, അവിടെ വെച്ച് കാണാം. എന്നാ ശരി. കുട്ടാ നമുക്ക് കഴിക്കല്ലേ? ദേ വരുന്നു രാഘവേട്ട. ഇപ്പൊ ശരിയാക്ക. രാഘവേട്ട പുസ്തകങ്ങളൊന്നും കൊണ്ടുപോകില്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ആർക്ക് വായിക്കണം രാഘവേട്ട? അതാർക്കും വേണമെങ്കിൽ വായിക്കാം. കുട്ടേട്ടാ ഇതെങ്ങനെ കൊടുത്തെ? രാഘവേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു സംഭവം. കുട്ടാ അവിടെ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോണത് കാണാൻ ഞങ്ങൾ വരുന്നില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചോ. കുട്ടേട്ടന് ആള് പരിചയമുണ്ടോ? എടാ രാഹുലെ, നീയാ? ഹായ്. ആ അപ്പൊ കുട്ടേട്ടനോടൊന്നും പറഞ്ഞില്ലേ ഇതാണ് രാഘവേട്ടൻ പറഞ്ഞ ആള്? അല്ലെങ്കിലും മകൻ വരുന്നത് നമ്മളോടൊന്ന് പറഞ്ഞൂടെ? മൂപ്പര് അല്ലെങ്കിലും ഒന്നും പറയാറില്ലല്ലേ. നീ പാടാ. രാഹുൽ പിന്നെ ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് പോവാണ്. സതീഷ് ഇവിടെ ഉണ്ടാവും, വൈകിട്ട് വന്നിട്ട് കാണാം. അച്ഛന്റെ നെഞ്ചിലെ ചൂടേറ്റുറങ്ങിടാൻ കാലങ്ങൾ എത്ര ഞാൻ കാത്തിരുന്നു. ചാരത്തു നിന്നിടാൻ അരികിലായെത്തുമ്പോൾ യാത്ര ചൊല്ലുന്നു ഞാൻ കണ്ണീരുമായി, യാത്ര ചൊല്ലുന്നു ഞാൻ കണ്ണീരുമായി, യാത്ര ചൊല്ലുന്നു.